ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്ക് ഡെക്കറേഷൻ വീഡിയോസ് ആണ്, കേക്ക് ഡെക്കറേഷൻ ഐഡിയാസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി വീഡിയോ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ടെൻഡർ കോക്കനറ്റിൻ്റെത്. അപ്പോൾ ടെൻഡർ കോക്കനറ്റ് കേക്കിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇതിന് മുൻപ് വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. ടെൻഡർ കോക്കനട്ടിൻ്റെ ഡിസൈനും അതിൻ്റെ റെസിപ്പിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു നാല് കേക്കിൻ്റെ ആ ഒരു വീഡിയോസിലും ടെൻഡർ കോക്കനട്ട്, ആ ഒരു ഗ്രീൻ കേക്ക് ടെൻഡർ കോക്കനട്ടാണ്. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുത്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഫോർ കേക്ക് ഒറ്റ കേക്കിൻ്റെ അത്, നാല് ഫ്ലേവർ ഒറ്റ കേക്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ ഒരു സൈഡിൽ ഫോട്ടോ അതിൻ്റെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇത് ഏതാ കളറെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലേ, ആ വീഡിയോസിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് എത്തുന്ന സമയത്ത് പറഞ്ഞുതരാവേ. അല്ലാതെ നമ്മൾ നോർമലി കളേഴ്സ് ചെയ്യാതെ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ പരീക്ഷിക്കണം. എപ്പോഴും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കളർ മിക്സിങ്ങും പിന്നെ ഇത് ഇതേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ കളേഴ്സ് എങ്ങനെയൊക്കെയോ മിക്സിങ് ചെയ്യാം എന്നുള്ളതിൻ്റെ കളേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിതിവിടെ ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനൊരു 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ടോൾ കേക്കായിട്ട്, അപ്പോൾ ടെൻഡർ കോക്കനട്ട് റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം ക്രം കോട്ടൊക്കെ ചെയ്ത് സെറ്റായതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് കളർ മിക്സിങ് ചെയ്തിട്ടുള്ള ക്രീം ഫില്ല് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കുക. സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ സൈഡൊക്കെ ക്ലീൻ ചെയ്യണം, എന്നിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. സൈഡൊക്കെ സ്ക്രീപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം മുകൾ ഭാഗവും എഡ്ജൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ഏതാ കളേഴ്സ് യൂസ് ചെയ്തതെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഗ്രേ കളറും യെല്ലോയും മിക്സിങ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പേരും കൂടെ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കളർ മിക്സിങ്ങിന് ഗ്രേ കളർ എന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് തന്നെ ഒരു ഡ്രോപ്പ് എങ്ങാനും ചേർത്താൽ അത് ഗ്രേ ആയി മാറും. അപ്പം ബ്ലാക്കും യെല്ലോയും കൂടി മിക്സിങ് ചെയ്താലും ഈ കളർ കിട്ടും. പിന്നെ ഉള്ളൊരു കളർ എന്ന് വെച്ചാൽ പർപ്പിൾ കളറും റെഡ് പിന്നെ ഗ്രീന്. അപ്പോൾ ഗ്രീൻ ആയിരിക്കണം കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കളേഴ്സ് മിക്സിങ് പറഞ്ഞു, അതായത് നേരത്തെ യെല്ലോയും ഗ്രേയും പിന്നെ പർപ്പിൾ റെഡ് ഗ്രീന്. അപ്പോൾ ഗ്രീൻ ആയിരിക്കണം ഏറ്റവും കൂടുതൽ. അപ്പോൾ അതൊക്കെ ചേർത്താലും ഈ ഒരു കളർ കിട്ടും. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് അത് മാറിപ്പോരുതേ. അപ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ആ ഒരു കളർ മിക്സിങ്ങിൻ്റെ മുകളിൽ ഈ ഒരു തരത്തിലാണ് ഡിസൈനിങ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ മാത്രം കാണുമ്പോൾ ഒരു ഭംഗി കാണില്ല. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് റോസ് പിങ്ക് ആണ്, ഷെഫ് മാസ്റ്ററിൻ്റെ റോസ് പിങ്ക്. ഒന്ന് രണ്ട് ഡ്രോപ്പ് നമ്മൾ കുറച്ച് ക്രീമിലേക്ക് മിക്സ് ചെയ്യുക, എന്നിട്ടൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് താഴെയും ഒന്ന് മേലെ, അങ്ങനെ ഒരു ചെറിയ അങ്ങനെ നമ്മൾ ഇന്ന ഡിസൈൻ ഒന്നുമില്ല, ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് നീളത്തിൽ പിന്നെ അങ്ങനെ സ്ക്വയർ ഇതിൽ അങ്ങനെ ഏത് വിധത്തിൽ നമുക്ക് ചെയ്യാം. ഞാനിവിടെ റൗണ്ടിൽ തന്നെ കുറേ ചെയ്തു, പിന്നെ കുറച്ചൊന്ന് നീളത്തിൽ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോകുന്ന രീതിയിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിച്ചിട്ട് ആ ഒരു പാലറ്റ് നൈഫിൻ്റെ ഡിസൈന് നമ്മൾ കേക്കിൽ വരക്കാറില്ലേ, പാലറ്റ് നൈഫ് ഡിസൈന് അതുപോലെ ലൈൻസ് വരുത്തുമ്പോഴാണ് കാണാനൊരു ഭംഗി. പ്ലെയിൻ ആയിട്ട് വടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കാണില്ല. അപ്പോൾ ആ ഒരു പാലറ്റ് നൈഫിൻ്റെ ആ ഒരു ലൈൻസും കൂടെ വരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ആ ഒരു ലൈൻസും കൂടെ വരച്ചതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ കുറച്ച് ഡിസൈൻസ് ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്താലേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ കണ്ടില്ലേ, അവിടെ ഒരു സെൻറ്ററിലായിട്ടാണ് നേരത്തെ നമ്മൾ ആ ഒരു റൗണ്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ താഴെ നിന്നും ഒന്ന് മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഒന്ന് ചരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് കൊടുക്കുക. എല്ലാം ഒരേ ഷേപ്പ് തന്നെ കൊടുക്കണമെന്നില്ല, പിന്നെ നിങ്ങൾക്ക് റൗണ്ട് മാത്രമാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. എല്ലാം ഇതുപോലെ ഇത്ര സൈസിലല്ലാതെ ഇതിനേക്കാളും വലിപ്പം സൈസ് കൂട്ടിയിട്ട് എണ്ണം കുറച്ചാലും മതി. കൂടുതൽ സൈസ് വെക്കുന്നുണ്ടെങ്കിൽ എണ്ണം കുറക്കാം. അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ചെയ്തു, എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള അടിയിലുള്ള ക്രീമിന് ടച്ചാവാത്ത രീതിയിൽ ആ ഒരു റോസ് പിങ്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ പാലറ്റ് നൈഫ് ഡിസൈൻ ആണ് കൊടുക്കുന്നത്. പാലറ്റ് നൈഫ് ഡിസൈൻ എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ട് നമുക്ക് കേക്കിൽ നല്ല എലിഗൻ്റ് ലുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കൂടുതൽ ഷാർപ്പ് എഡ്ജോ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കേക്കിന് നല്ല നീറ്റായിട്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് കിട്ടുന്ന ഓർഡേഴ്സ് പോലും പെട്ടെന്ന് തന്നെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് പാലറ്റ് നൈഫ് ഡിസൈനും. പിന്നെ നമ്മളെ ബ്രഷ് പിന്നെ സ്ക്രേപ്പർ വെച്ചിട്ടുള്ള ലൈൻസ് അങ്ങനെയൊക്കെ നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ ഞാനിതിവിടെ ഈ ഒരു രീതിയിൽ ഡാർക്ക് ഷെയ്ഡിൽ ഒരു ലൈറ്റ് പിങ്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പിങ്ക് കളറും കൂടി കൊടുത്തു. ഇനി ഇതിന് മുകളിലേക്കുള്ള ഫ്ലവേഴ്സും കൂടെ വരച്ചിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാം. ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുള്ളതാണ് 100x44 വെച്ചിട്ട് റോസ് ഫ്ലവർ എങ്ങനെ വരക്കാന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്, ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതേ മെത്തേഡിൽ തന്നെ സെയിം രീതിയിൽ തന്നെ ഞാൻ ഫ്ലവേഴ്സ് വരക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ 144-ൻ്റെ നോസിലിടുക, പിന്നെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫില്ല് ചെയ്യുക. എക്സ്ട്രാ ഒരു പൈപ്പിംഗ് ബാഗ് ഇതിലാണ് നമ്മൾ നോസിലിടുന്നത്. എന്നതിന് ശേഷം കുറച്ച് ബേസായിട്ട് ക്രീം കൊടുക്കുക, കുറച്ച് ഹൈറ്റിൽ തന്നെ കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് കൊടുക്കുക. എന്നിട്ട് ആ റൗണ്ടിന് കവർ ചെയ്യുന്ന രീതിയിൽ 3 പെറ്റൽസ് കൊടുക്കുക. പിന്നെ ചുറ്റും നമ്മൾ പെറ്റൽസ് കൊണ്ട് അങ്ങനെ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് പെറ്റൽസ് കൊടുക്കുക. പെറ്റൽസ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് വിടർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ നല്ല വിടർന്ന് നിൽക്കുന്ന ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ബോർഡിലേക്കോ മാറ്റിയിട്ട് ഒന്ന് ഫ്രീസറിൽ കൊണ്ടുവെക്കുക. നന്നായിട്ടൊന്ന് സെറ്റായതിനു ശേഷം, നല്ല തിക്കായതിനു ശേഷം കേക്കിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്കിൽ ഡാമേജ് ഒന്നും ആകാത്ത രീതിയിൽ തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ കമൻസ് ചെയ്യാറുണ്ട്, നമ്മൾ കേക്ക് ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് ഡെക്കറേഷനും ഫ്ലവേഴ്സൊക്കെ വരക്കുന്ന സമയമാകുമ്പോഴേക്ക് ക്രീം വല്ലാതെ മെൽട്ടായി പോകുന്നു. അപ്പം നമ്മളെന്താ വേണ്ടത്, ഫസ്റ്റ് ക്രീം ബീറ്റ് ചെയ്ത പാട് ഇതുപോലെ ഡിസൈനിങ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ താഴെ എവിടെയും കൊണ്ടുവെക്കുക. എന്നതിന് ശേഷം കേക്ക് ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഈസി ആയിട്ട് നല്ല എലിഗൻറ്റ് ലുക്കിൽ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ക്രീം ലൂസായി പോകുന്നുള്ള ഒരു പ്രോബ്ലം വരുന്നില്ല. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം ഒരു വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള ഫുൾ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഓരോ വീഡിയോസിലും പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും പല കാര്യങ്ങളും ആവർത്തിച്ച് തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു കാര്യം, ഒരു കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ട എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യണം. അല്ലാതെ ഒരു കാര്യത്തിന് ഒരു വീഡിയോ, മറ്റൊരു കാര്യത്തിന് മറ്റൊരു വീഡിയോ അങ്ങനെ എടുത്ത് കാണുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പല ആൾക്കാരും പറയും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല, പറയും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മുടെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും, നമ്മുടെ മുൻപത്തെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആയാലും മനസ്സിലാവും. ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു കേക്ക് ആക്കേണ്ട ഫിനിഷിംഗ് വരെ, നമ്മുടെ സ്പഞ്ചിൻ്റെ റെസിപ്പി മുതൽ ഫിനിഷിംഗ് വർക്ക് വരെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഓരോ വീഡിയോസിനും കാണിക്കാറുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കേക്ക് ഡെക്കറേറ്റീവ് വീഡിയോസ് ആയിട്ടാണ് വരുന്നത്. റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് എല്ലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പല റെസിപ്പീസ് നമ്മൾ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു റൗണ്ട് ചെയ്ത ഡെക്കറേഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഗോൾഡൻ ലീഫ് ഇല്ലേ, അത് വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. വലിയ പീസസ് ആയിട്ടാണ് നമ്മൾ ആ ലീഫ് ഡിസൈനിങ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനെ റൗണ്ട് ചെയ്ത് വെക്കുക. പിന്നെ മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് പ്ലെയിൻ ആയിട്ടുണ്ട്, അവിടെയും കൂടെ ഒന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇതിൽ തന്നെ ആ ഒരു ലീഫിൻ്റെ ഒരു പീസസ് മാത്രമായിട്ട് തന്നെ ഇട്ടിട്ട് ആ ഒരു ഡെക്കറേഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു കളേഴ്സ് മിക്സിങ്ങും നമ്മളെ ക്യൂട്ടായിട്ടുള്ള പിങ്കിൻ്റെ കളറും ഇതൊക്കെ കറക്റ്റായിട്ട് ഇതിന് ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയണേ. ഈ ഒരു കളർ മാച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റിൽ പറയണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് മിക്സിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ടൈപ്പിലുള്ള കളേഴ്സ് മിക്സിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ആൾക്കാർ കളർ മിക്സിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഈ ഒരു കളർ മിക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റഷാസ് റെസിപ്പീസ്.